നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്ന് ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കേരളത്തിൽ ശനിയും ഞായർ ദിവസങ്ങളിൽ കർശന നിയന്ത്രണത്തോടെ ആളുകൾ അനാവശ്യ കാര്യത്തിനായി പുറത്തിറങ്ങരുതെന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനോടെല്ലാം സഹകരിച്ച് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ലോക്ക്ഡൌണിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ കേസുകൾ കുത്തനെ കുറയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും മരണനിരക്കിൽ ചെറിയൊരു കുറവ് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% താഴെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് കൊറോണ എന്ന മഹാമാരി. സംസ്ഥാനത്ത് ഇന്ന് 10905 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 8 ജില്ലകളിലാണ് 1000 മുകളിൽ കേസുകൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ല തന്നെയാണ്. തിരുവനന്തപുരത്ത് 1401 പേർക്കാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിലെ കണക്കുകൾ ഇങ്ങനെയാണ്. കൊല്ലത്ത് 1115, എറണാകുളത്ത് 1103, മലപ്പുറത്ത് 1103, കോഴിക്കോട് 1046, പാലക്കാട് 1010, തൃശ്ശൂരിൽ 941, കാസർഗോഡ് 675, ആലപ്പുഴയിൽ 657, കണ്ണൂരിൽ 562, കോട്ടയത്ത് 428, പത്തനംതിട്ടയിൽ 343, ഇടുക്കിയിൽ 275, ഏറ്റവും ഒടുവിലായി വയനാട്ടിൽ 246 എന്നിങ്ങനെയാണ് ഇന്ന് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,03,996 സാമ്പിളുകളാണ് സംസ്ഥാനത്തിലുടനീളം തന്നെ പരിശോധിച്ചത്. ഇതിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.49%. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള 62 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 100 മുകളിൽ നിന്ന മരണനിരക്ക് ഇന്ന് 60 എത്തിക്കാൻ സാധിച്ചത് വളരെ വലിയൊരു നേട്ടമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഇതിലും താഴേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ആകെ മരണനിരക്ക് 12,879 ഉയർന്നിട്ടുമുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചവരിൽ 53 പേരാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവർ. 10,236 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിട്ടുള്ളത്. ഇതിൽ ആശങ്ക ഉണർത്തുന്ന വസ്തുത എന്തെന്നാൽ 566 പേരുടെ സമ്പർക്ക ഉറവിടം ഇതുവരെയും വ്യക്തമായിട്ടില്ല. 50 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 12,351 പേർ രോഗമുക്തി നേടിയെന്നതാണ് ആശ്വാസകരമായുള്ള മറ്റൊരു വാർത്ത. ഇതോടെ 99,591 പേരാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇനി ചികിത്സയിലുള്ളത് 100,000 താഴെയാണെന്നുള്ളത് കുറച്ച് ആശ്വാസം പകരുന്നതാണ്. വരും ദിവസങ്ങളിൽ ഇത് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. 27,00,000 പേരാണ് ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടിയിട്ടുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 397,000 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസത്തേത് പോലെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8% താഴെയുള്ള 313 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളും TBR 8 നും 16 നും ഇടയ്ക്കുള്ള 545 പ്രദേശങ്ങളും TBR 16 നും 24 നും ഇടയ്ക്കുള്ള 152 പ്രദേശങ്ങളും TBR 24 നും മുകളിലുള്ള 24 എന്നിങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ വേർതിരിച്ചിട്ടുള്ളത്. അതേസമയം കോവിഡിൻ്റെ തീവ്രതയേറിയിട്ടുള്ള ഡെൽറ്റ വകഭേദം വ്യാപിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ ഒരു വകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്ത് നാളെ മുതൽ 1 അടച്ചിടാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഡെൽറ്റ വകഭേദം ഉണ്ടായതിൻ്റെ ഉറവിടം കണ്ണാടി സ്വദേശിയിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. പറളി, പിരായിരി എന്നീ പഞ്ചായത്തുകളിലെ വ്യക്തികൾക്കാണ് നേരത്തെ തന്നെ ഡെൽറ്റ വകഭേദം കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെയും നിലവിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡെൽറ്റ വൈറസ് വകഭേദത്തിൻ്റെ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി കണ്ണാടി ഗ്രാമപഞ്ചായത്ത് നാളെ, അതായത് June 28 മുതൽ 7 ദിവസത്തേക്കാണ് പൂർണ്ണമായും അടച്ചിടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ മെൺമയ് ജോഷി ഉത്തരവിട്ടിട്ടുള്ളത്. ജില്ലയിൽ ഡെൽറ്റ വകഭേദം കണ്ടെത്തിയിട്ടുള്ള വ്യക്തികളുടെ രോഗവ്യാപന ഉറവിടം, രോഗികളുടെ സമ്പർക്കം എന്നിവ സംബന്ധിച്ച് ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണത്തിൽ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ ഒരു വ്യക്തിയിൽ നിന്നാണ് രോഗം പകരാൻ ഇടയായതെന്നും സമ്പർക്ക പട്ടികയിൽ വന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും കോവിഡ് ബാധിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെയാണ് ഈ പ്രദേശത്ത് കോവിഡ് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതലും കോവിഡ് രോഗികൾ ഉള്ളതായും രോഗികൾക്ക് പറളി പിരായിരി ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങളുമായി സമ്പർക്കം ഉണ്ടായിട്ടുള്ളതായും കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത ഏർപ്പെടുത്തേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചത്. അവശ്യ സേവനങ്ങൾക്കും ആശുപത്രി യാത്രകൾക്കും അല്ലാതെ ജനങ്ങൾ പുറത്തിറങ്ങുന്നത് തടയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനായി പോലീസിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ പഞ്ചായത്തിൽ നിയോഗിച്ചിട്ടുള്ള സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ നിരീക്ഷണം ശക്തിപ്പെടുത്താനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.